നമസ്കാരം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന മണ്ഡലമായി മാറുകയാണ് ഹരിപ്പാട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തന്നെയാണ് ഹരിപ്പാട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെന്ന് ഉറപ്പായതോടെ ഇടത് കേന്ദ്രങ്ങളിലും കരുനീക്കങ്ങൾ ശക്തമായി മണ്ഡലത്തിൽ വിജയത്തിൽ കുറഞ്ഞൊന്നും ലക്ഷ്യമില്ലെന്ന നിലപാടിലാണ് സി പി ഐയും സി പി എമ്മും അതേസമയം തന്നെ അമ്മയെപ്പോലെ ചേർത്ത് നിർത്തുന്ന മണ്ഡലത്തോടുള്ള സ്നേഹം തന്നെയാണ് ചെന്നിത്തലയുടെ ആത്മവിശ്വാസവും അതേസമയം കഴിഞ്ഞ തവണത്തെ പോലെ രമേശ് ചെന്നിത്തലയ്ക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് എൽ ഡി എഫിൽ സി പി ഐയുടെ സീറ്റാണ് ഹരിപ്പാട് കഴിഞ്ഞ തവണ മത്സരിച്ച പി പ്രസാദ് വീണ്ടും ഇറങ്ങാൻ സാധ്യതയില്ല ഇപ്പോൾ പാർട്ടിയുടെ ആലോചനയിൽ ജില്ലാ സെക്രട്ടറി ടി ജെ ആഞ്ചലോസിനെയും അസിസ്റ്റന്റ് സെക്രട്ടറി ജി കൃഷ്ണപ്രസാദിനാണ് മുൻതൂക്കം രണ്ടായിരത്തി പതിനൊന്നിൽ കൃഷ്ണപ്രസാദ് രമേശ് ചെന്നിത്തലയോട് മത്സരിച്ചിട്ടുണ്ട് അന്ന് രമേശിന് കടുത്ത മത്സരം നൽകിയെന്നതും കൃഷ്ണപ്രസാദിന്റെ സാധ്യത കൂട്ടുന്നുണ്ട് ആലപ്പുഴയിൽ കൃഷ്ണപ്രസാദിന് മികച്ച ഇമേജ് ആണ് ഇപ്പോഴുള്ളത് ഇതെല്ലാം ചെന്നിത്തലയ്ക്ക് തിരിച്ചടിയാകുമെന്നാണ് സി പി ഐയുടെ വിലയിരുത്തലും പ്രതിപക്ഷ നേതാവിനെതിരെ ചെറുപ്പക്കാർ എന്ന ചിന്തയിൽ എ വൈ എഫ് സംസ്ഥാന നേതാക്കളുടെ പേരുകൾ പാർട്ടി പരിഗണിച്ചിരുന്നു എന്നാൽ മണ്ഡലത്തിൽ കൂടുതൽ പരിശുതനെന്ന ആനുകൂല്യം കൃഷ്ണപ്രസാദിനുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും കൃഷ്ണപ്രസാദിനെ ഹരിപ്പാട്ട് പരിഗണിച്ചിരുന്നു അടുത്തിടെ ഹരിപ്പാട് പാർട്ടി ജന്മദിന പരിപാടിയിലും മറ്റും കൃഷ്ണപ്രസാദിനെ പങ്കെടുപ്പിച്ചതും ചെന്നിത്തലയ്ക്കെതിരെ മത്സരിപ്പിക്കുന്നതിന്റെ ഭാഗമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഹരിപ്പാട്ടെ ബി ജെ പി സ്ഥാനാർത്ഥി ആരാണെന്നതും നിർണായകം തന്നെയാണ് കഴിഞ്ഞ തവണ വി വി രാജേഷിനെയാണ് ആദ്യം ബി ജെ പി ചെന്നിത്തലയ്ക്കെതിരെ സ്ഥാനാർത്ഥിയാക്കിയത് പിന്നീടത് മാറ്റുകയും ചെയ്തു ഇതിന് പിന്നിൽ പോലും എൻ എസ് ഇടപെടലുകൾ സംശയിച്ചിരുന്നു അതേസമയം ഇത്തവണ എന്തോ കാരണം കൊണ്ട് തന്നെ എൻഎസ്എസിന് ചെന്നിത്തലയോട് താല്പര്യക്കുറവുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നതും ഇതിനോടൊപ്പം തന്നെ ആർ എസ് എസും ചെന്നിത്തലയെ തോൽപ്പിക്കുമെന്ന് തന്നെയാണ് പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചതും ഹരിപ്പാട്ടെ ഭൂരിപക്ഷ വോട്ടുകൾ ചെന്നിത്തലയെ കൈവിട്ടാൽ അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്ന് തന്നെ സി പി ഐയും ഇടതുപക്ഷവും വിലയിരുത്തുന്നുണ്ട് ചെന്നിത്തല ഹൈസ്കൂളിലെ കെ എസ് യു യൂണിറ്റ് സെക്രട്ടറിയായി രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ രമേശ് ചെന്നിത്തല തൻ്റെ ഇരുപത്തിയാറാം വയസ്സിൽ സംസ്ഥാന നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു ഹരിപ്പാട് മണ്ഡലത്തിൽ നിന്നായിരുന്നു വിഷയം നിയമസഭയിലേക്ക് മത്സരിക്കുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം ഇരുപത്തിയഞ്ച് വയസ്സാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കെ എസ് യുവിൻ്റെ ദേശീയ പ്രസിഡൻ്റായ വർഷം തന്നെയായിരുന്നു നിയമസഭാ പ്രവേശനവും ആ സർക്കാരിന്റെ അവസാന കാലത്ത് എൺപത്തിയാറിൽ രമേശ് ചെന്നിത്തല ആദ്യമായി മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയായിരുന്നു